ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. നമ്മുടെ നാടൻ കടലയുണ്ടല്ലോ, കറുത്ത കടല, അത് വെച്ചിട്ടുള്ള കറിയാണ്. ഇത് ഞാനൊരു 8 മണിക്കൂർ മുമ്പ് ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിർക്കണം, അതിനുശേഷമാണ് ഈ കടല എപ്പോഴും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ കടല ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കടല ഒന്നുകൂടെ വൃത്തിയായി കഴുകിയെടുക്കാം. ആദ്യം നമ്മൾ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, എങ്കിൽ കൂടിയും ഒന്നുകൂടെ കഴുകിയെടുത്ത ശേഷം നമുക്ക് കുക്കറിലിട്ട് 6 വിസിൽ വരുന്ന പാകത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ തന്നെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കടല വെന്ത് കിട്ടും. അപ്പോൾ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, റൗണ്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളപ്പോൾ എല്ലാ സവാളയും വേഗം തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 8 പച്ചമുളകേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഇതുപോലെ നടുകെ മുറിച്ചിട്ട് നമുക്കിട്ട് കൊടുക്കാം. ഈ കടല വേവുന്ന നേരം കൊണ്ട് നമ്മളിങ്ങനെ മസാലക്കൂട്ടൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെളുത്തുള്ളി ഒരു 8 അല്ലി എടുത്തിട്ടുണ്ട്, അതും നമുക്കിതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരിടത്തരം കഷ്ണം ഇഞ്ചി എടുക്കാം, ഇഞ്ചിയൊന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഒരു ചോപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഇഞ്ചിയൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചോപ്പ് ചെയ്താൽ മതി, അരിഞ്ഞിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും. അപ്പോൾ നമ്മൾ പച്ചമസാലയെല്ലാം തയ്യാറാക്കി വെച്ചു, സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മറ്റൊരു കടായി വെക്കാം. കടായി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതിൽ നിന്ന് നമുക്ക് സവാള നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് വഴങ്ങി കിട്ടാനായിട്ട് നമുക്ക് സഹായകമാകും. അതുകൊണ്ടാണ് നമുക്ക് സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. സവാള നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴങ്ങി കിട്ടി കേട്ടോ. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഒന്ന് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിക്ക് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്ന കശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ നല്ല നിറച്ച് തന്നെ നമ്മൾ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ നിറച്ചിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇറച്ചി മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി, ചെറുജീരകത്തിൻ്റെ പൊടിയാണ്, പെരുംജീരകമല്ല, നല്ല ജീരകമുണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ജീരകം, അതിൻ്റെ പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു മസാലക്കുത്ത് മണം മാറുന്നത് വരെ നന്നായി മൂപ്പിക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒന്ന് തുറന്ന് നോക്കി കുക്കറിൽ ഒരു 6 എയറൊക്കെ പോയി നല്ലപോലെ വിസിലൊക്കെ വന്ന് എയറൊക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കി ഈ കടല വേവിച്ച വെള്ളം നമുക്ക് നമ്മളീ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ കടലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കടല വേവിച്ച വെള്ളം കളയരുത് കേട്ടോ, അതുകൂടെ തന്നെ ഒഴിച്ച് വേണം നമുക്ക് കറിയൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. കറി നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ നേരത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ചിരുന്നു. ഈ കടല ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. നല്ലപോലെ തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു. ഒരു ലിക്വിഡ് രൂപത്തിലാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ആക്കിയെടുത്തേക്കുന്നത്, കോക്കനട്ട് മിൽക്ക് പൗഡർ തേങ്ങാപ്പാലാക്കി എടുത്തേക്കുന്നത്. അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നല്ലപോലെ തേങ്ങാപ്പാൽ രൂപത്തിൽ നമുക്കിത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, ശരിക്കും ആ തേങ്ങാപ്പാലിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ അതുകൊണ്ട് അതും ഒരു എളുപ്പ പണിയാണ്. രാവിലെ നേരത്തൊക്കെ നമ്മളിത് പെട്ടെന്ന് ഓഫീസിൽ പോകുക, കുട്ടികളെ സ്കൂളിൽ വിടുകയൊക്കെ സമയത്ത് നമുക്കിതുപോലെ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കടലക്കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ വളരെ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ എല്ലാം ഉടച്ചെടുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ ആക്കിയ ശേഷം നമ്മൾ കടല കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം അധികം ഇട്ട് തിളപ്പിക്കരുത്. തിള വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പതുക്കെ ഒന്ന് ചൂടായി തിള വന്ന് തുടങ്ങുന്നുണ്ടേ. പതുക്കെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ കറി ഒരു പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമ്മൾ പിന്നെയും കുറേ നേരമായിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ കറി ഒന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അധികം കറി തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് നുര വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ വളരെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. പുട്ടിനും അപ്പത്തിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അധികം എരിവും ഇല്ല, കാരണം നമ്മളിട്ടിരിക്കുന്ന കശ്മീരി മുളക് പൊടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് എരിവുമുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വരുന്ന ഓരോ കമൻസും അഭിപ്രായങ്ങളും ഒരുപാട് നല്ലതാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.